പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. കർത്താവിൽ അനുഗ്രഹീതരെ, അൽവാറിസ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം. വലിയ നോമ്പ് പാതി കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണ പെരുന്നാളിലേക്കും ഉയർപ്പ് പെരുന്നാളിലേക്കും നമ്മളെ തന്നെ ഒരുക്കുന്ന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. പാതി നോമ്പ് ദിവസം ദേവാലയത്തിൻ്റെ മധ്യത്തിൽ വിശുദ്ധ കുരിശ് ആഘോഷിച്ച് ഗോകുൽത്തായിൽ പ്രതിഷ്ഠിച്ചു. 34 സങ്കീർത്തനം 5 വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നുണ്ടല്ലോ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജിച്ചു പോകാതെ വണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖപ്രകാശ രക്ഷ സ്വീകരിക്കേണ്ടതിന് നമുക്ക് ക്രൂശിലേക്ക് നമ്മളുടെ കണ്ണുകൾ പതിപ്പിക്കാം. ഇനിയുമുള്ള നോമ്പിൻ്റെ ദിവസങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് നമ്മളുടെ ഈ ജീവിത തീർത്ഥയാത്ര നമ്മൾ മുന്നോട്ട് നയിക്കേണ്ട കാലഘട്ടമായി നാം തിരിച്ചറിയുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് നമ്മളുടെ വീണ്ടെടുപ്പാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം, ഉയർപ്പ് എന്നിവ മുഖാന്തരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ ഓർമ്മ നമ്മളിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ വളർത്തുകയാണ്, അനുഭവത്തിൽ നമ്മളെ നിലനിർത്തുകയാണ്. ഇങ്ങനെ ക്രൂശിനെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥയാത്ര അർത്ഥപൂർണമായി നയിക്കുന്നതിന് ഈ നോമ്പുകാലം നമ്മൾ പ്രത്യേകമായി വിനിയോഗിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാവണം ക്രിസ്തീയ ജീവിതം എന്ന സന്ദേശമാണ് ഗോകുൽത്തായിൽ ക്രൂശ് നാട്ടപ്പെട്ട് അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടുള്ള ഈ കാലഘട്ടത്തിൽ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പാതി നോമ്പ് ദിവസം ദേവാലയത്തിൻ്റെ മധ്യത്തിലാണ് ക്രൂശ് സ്ഥാപിക്കപ്പെടുന്നത്. നോമ്പ് അവസാനിക്കുന്ന സന്ദർഭം, അതായത് പീഡാനുഭവ വാര ശുശ്രൂഷകൾ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഊശാനപ്പെരുന്നാൾ കഴിഞ്ഞ് അന്ന് സന്ധ്യയ്ക്ക്, അതായത് പീഡാനുഭവ വാരം തിങ്കളാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പായി ദേവാലയ മധ്യത്തിലെ ഗോകുൽത്ത എടുത്ത് വിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ നമ്മൾ വയ്ക്കുന്നു. പീഠാനുഭവ വാരത്തിലെ ശുശ്രൂഷകൾ നമ്മൾ നടത്തുന്നത് മറ ഇട്ടുകൊണ്ടായിരിക്കും. മറ വലിച്ചാണ് ത്രോണോസ് അല്ലെങ്കിൽ വിശുദ്ധ സിംഹാസനം കണ്ടുകൊണ്ടാണ്, സിംഹാസനത്തെ വണങ്ങിക്കൊണ്ടാണ് നമ്മൾ എല്ലാ ആരാധനയും നമസ്കാരങ്ങളും വിശുദ്ധ കുർബാനയും നടത്തുക. എന്നാൽ പീഠാനുഭവ വാരത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സന്ദർഭം, അതായത് പെസഹ വ്യാഴാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും അതുപോലെ ഉയർപ്പ് ഞായറാഴ്ചയും ത്രോണോസിനെ മറയ്ക്കുന്ന തിരശ്ശീല നമ്മൾ മാറ്റിയിട്ട് ആരാധിക്കും. അതോടൊപ്പം തന്നെ കബറടക്ക ശുശ്രൂഷയുടെ സന്ദർഭത്തിൽ വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിക്കേണ്ടതാകയാൽ, അതുപോലെ തന്നെ വിശുദ്ധ മദ്ബഹായിൽ നിന്ന് പ്രദക്ഷിണം ആരംഭിക്കേണ്ടതാകയാൽ,
ആ സന്ദർഭത്തിലും മാത്രമേ വിശുദ്ധ ത്രോണോസിനെ മറയ്ക്കുന്ന വിശുദ്ധ മദ്ബഹായുടെ വാതിൽക്കലുള്ള തിരശീല നാം മാറ്റുന്നുള്ളൂ. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് നമ്മൾ നോക്കിക്കൊണ്ടായിരിക്കും, വണങ്ങിക്കൊണ്ടായിരിക്കും പീഠാനുഭവ വാരത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളും. ഇത് സൂചിപ്പിക്കുന്നത് ക്രൂശിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നമ്മുടെ യാത്രയെ സംബന്ധിച്ചുള്ള ഒരു ശക്തമായ സന്ദേശമാണ് വിശ്വാസികൾക്ക് അത് നൽകുന്നത്. വിശുദ്ധ മദ്ബഹായ്ക്ക് പകരം വിശുദ്ധ കുരിശ് പ്രതിഷ്ഠിക്കുന്നു. നമ്മളുടെ ക്രിസ്തീയ ജീവിതം ക്രൂശിനെ കേന്ദ്രീകരിച്ചായിരിക്കണം എന്നാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്കെഴുതിയ ലേഖനം 3:1 ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നമുക്ക് വരച്ചു കിട്ടിയിരിക്കുന്നു. വീണ്ടും ഗലാത്യ ലേഖനം 6:14 എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത്. അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് നമ്മളുടെ ലക്ഷ്യമായിരിക്കണം, ഈ ജീവിതയാത്രയുടെ ലക്ഷ്യമായിരിക്കണം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ക്രോസ് സെൻറ്റേഡ് ഷുഡ് ബി ദ ക്രിസ്ത്യൻ ലൈഫ്. ഇതാണ് മുഖ്യമായ സന്ദേശം. ക്രൂശിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം ക്രിസ്തീയ ജീവിതം എന്ന സന്ദേശം. ഇവിടെ ഓർത്തഡോക്സ് സഭയുടെ ആരാധനയുടെ ഒരു വലിയ മർമ്മമാണ് നമുക്ക് അനാവരണം ചെയ്ത് കാണിക്കുന്നത്. പൊതുവെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ത്രോണോസിനെ മറയ്ക്കുന്ന തിരശീല മാറ്റിക്കൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലിക്കൊണ്ട് വണങ്ങി ക്രൂശ് വരച്ച് നമ്മൾ ആരാധന നടത്തുന്നെങ്കിൽ പീഠാനുഭവവാര ശുശ്രൂഷകളിലെ എല്ലാ നമസ്കാരങ്ങളും ആരാധനയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്രൂശിനെ നോക്കിക്കൊണ്ടായിരിക്കും. ഉയർപ്പ് പെരുന്നാൾ ദിവസം ഈ ക്രൂശ് എടുത്ത് വിശുദ്ധ സിംഹാസനം അല്ലെങ്കിൽ വിശുദ്ധ ത്രോണോസിൻ്റെ വടക്ക് ഭാഗത്തെ ഗോകുൽത്ത നാട്ടി അതിന്മേൽ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ വീണ്ടും ക്രൂശിനെ നാം നോക്കുകയാണ്. വിശുദ്ധ സിംഹാസനത്തിന് വടക്ക് ഭാഗത്തുള്ള ക്രൂശ് യഥാർത്ഥത്തിൽ സിംഹാസനത്തിൻ്റെ മധ്യേ അറക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് വെളിപാട് പുസ്തകം 5:6 രേഖപ്പെടുത്തുന്നുണ്ട്. അത് കുറെ കൂടെ സ്പഷ്ടമായി ഒരു സന്ദേശമായി നമ്മളിലേക്ക് സംവദിക്കുകയാണ്. ഈ ഉയർപ്പ് ദിവസം ആ ക്രൂശു ഗോകുൽധാമയിൽ നാട്ടി വിശുദ്ധ മദ്ബഹായോട് ചേർത്തു വെച്ച് മറവലിച്ച് നമ്മൾ അത് കണ്ട് ആരാധിക്കുന്നത്. അതിനുശേഷം സ്വർഗാരോഹണ പെരുന്നാൾ വരെയുള്ള 40 ഈ ക്രൂശ് ഗോകുൽധായിൽ നാട്ടപ്പെട്ടിരിക്കും. സ്വർഗാരോഹണ ദിവസം ക്രൂശിനെ ഉയർത്തിക്കൊണ്ടുള്ള ആഘോഷവും മലാഖമാരുടെ സ്തുതിപ്പും കഴിഞ്ഞ ശേഷം മാത്രമേ ഗോകുൽധായിൽ നിന്ന് ആ ക്രൂശ് എടുക്കുന്നുള്ളൂ. ആ ക്രൂശ് എടുത്ത് വിശുദ്ധ സിംഹാസനത്തിൻ്റെ മധ്യേ വിശുദ്ധ സിംഹാസനത്തിൽ നമ്മൾ വയ്ക്കും എന്നും നമുക്ക് അറിയാമല്ലോ. ഇത്
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയ ജീവിതം ക്രൂശിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതമാണെന്നുള്ള ശക്തമായ സന്ദേശം വിശ്വാസികൾക്ക് നൽകുകയാകുന്നു. അതോടൊപ്പം തന്നെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:14 മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇസ്രായേൽക്കാരെ ദൈവം ശിക്ഷിച്ചപ്പോൾ ആ ശിക്ഷയിൽ നിന്ന്, ബാധയിൽ നിന്ന് അവർ വീണ്ടെടുക്കപ്പെടേണ്ടതിന് യഹോവയായ ദൈവം ഒരു ഉപായം ഉപദേശിച്ചു കൊടുക്കുകയാണ്, ഒരു മാർഗം ഉപദേശിച്ചു കൊടുക്കുകയാണ്. പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഇസ്രായേൽക്കാരുടെ പാളയത്തിന് മധ്യേ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജനം നോക്കിയ സന്ദർഭം, സർപ്പത്തെ നോക്കിയ സന്ദർഭം, അവരുടെ മധ്യേ ഉയർത്തിയ സർപ്പത്തെ നോക്കിയ സന്ദർഭം അവരുടെ മധ്യേ നിന്ന് യഹോവയുടെ ശിക്ഷ നീങ്ങിപ്പോയി. വിശുദ്ധ യോഹന്നാൻ അത് വ്യാഖ്യാനിക്കുന്നത് മോശമരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുകയാണ് എന്നുള്ളത് അത്രേ. ഇതിൻ്റെ അർത്ഥം ക്രിസ്തീയ ജീവിതം ക്രൂശിനെ കേന്ദ്രീകരിച്ചാകുന്നു എന്നതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം എന്ന സന്ദേശവും ഇതുവഴിയായി നമുക്ക് നൽകുകയാണ്. പൊതുവെ ഓർത്തഡോക്സ് സഭയിലെ ഏറിയ പങ്കും വിശ്വാസികളുടെ ധാരണ അത് ഒരു വശത്ത് ശരി തന്നെയാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് ഓർത്തഡോക്സ് വിശ്വാസം. അതിൻ്റെ അടിസ്ഥാന ശിലയാണ് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം. നമ്മുടെ ആരാധന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നാണല്ലോ. അപ്പോൾ ത്രിയേക ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതവും ആരാധനയും ഇതാണ് ഓർത്തഡോക്സി. എന്നാൽ ഈ പീഠാനുഭവ വാരത്തിലും അതിനുശേഷവുമുള്ള 40 ദിവസം സഭ നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് ത്രിയേക ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്രിസ്തീയ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ജീവിതം നമുക്ക് സഫലമാക്കി തീർക്കുന്നത് യേശു ക്രിസ്തു മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ മോശം ഉയർത്തിയതുപോലെ യേശു ക്രിസ്തു ഗോഗുൽത്തായിൽ കാൽവറിയിൽ യാഗമായി ഉയർത്തപ്പെട്ട് ഹോമിക്കപ്പെട്ടതുകൊണ്ടാകുന്നു എന്നുള്ളതാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം കൂടെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് സഭ നമ്മളെ തെരിയപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു വശത്ത് ത്രിയേക ദൈവത്തിൽ കേന്ദ്രീകൃതമായ ക്രിസ്തീയ ജീവിതവും വിശ്വാസവും ആരാധനയും, അതേപോലെ തന്നെ പ്രധാനമാണ് ഈ ഒരു വലിയ അനുഭവം നമുക്ക് യേശു ക്രിസ്തുവിലൂടെയാണ് ലഭിച്ചതെന്നുള്ളതും. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമായിരിക്കണം ക്രിസ്തീയ വിശ്വാസികളുടേത് എന്നും ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസവും യേശു ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസവും രണ്ടും ഇണങ്ങി ചേർത്ത് കൊണ്ടുപോകണമെന്നുള്ളത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ വലിയ മർമ്മമാകുന്നു. ഇത് പീഠാനുഭവ വാരത്തിലെ ശുശ്രൂഷകൾ പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ആരാധന പ്രത്യേകമായി അത് നോമ്പിലാണ്, വലിയ നോമ്പിലാണ്. വലിയ നോമ്പിൽ ഈ ഒരു അന്തരീക്ഷം ആരാധനയിലൂടെ ഗാനത്തിൻ്റെ രാഗ ക്രമീകരണങ്ങളിലൂടെ തന്നെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്.
യാക്കോബിൻ്റെ അപേക്ഷ. എട്ട് നിറങ്ങളാണുള്ളത്, എട്ട് രാഗങ്ങളിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ നോമ്പിൽ അത് വരുമ്പോൾ അത് വേറൊരു രാഗത്തിലാണ്. ആ രാഗം ഈ എട്ട് രാഗങ്ങളിൽ പെടുന്നില്ല. ഇത് തന്നെ സൂചിപ്പിക്കുന്നത് നോമ്പിലെ രാഗം മറ്റ് ദിവസങ്ങളിലെ ആഘോഷ മറ്റ് ദിവസങ്ങളിലെ രാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു. അത് പീഠാനുഭവ വാരത്തിലേക്ക് വരുമ്പോൾ അത് വേറൊരു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നതായി നാം കാണുന്നത്. യാക്കോബിൻ്റെ ബോവൂസ ഒരു ഉദാഹരണമായി ഞാൻ പറയുകയായിരുന്നു. നോമ്പിൽ നാം സ്വീകരിക്കുന്ന യാക്കോബിൻ്റെ ബോവൂസയുടെ രാഗം, അത് പീഠാനുഭവ വാരത്തിൽ നാം ഉപയോഗിക്കുന്ന മറ്റൊരു രാഗം, അത് സാധാരണ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന എട്ട് രാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു. എന്താണിത് സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ പീഠാനുഭവ വാര ശുശ്രൂഷയിലാണ് നാം എന്നുള്ളത് ആ രാഗ ആവിഷ്കാരത്തിലൂടെ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയും നമ്മളെ പാകപ്പെടുത്തുകയുമാണ്. അന്തരീക്ഷം, ഒരു പരിസരം, പുതിയ പരിസരം, ആധ്യാത്മിക പരിസരം ഉണ്ടാക്കുകയാണ് എന്നും പ്രത്യേകമായി നാം ഓർക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശു മുത്തുന്നത് പീഠാനുഭവ വാരത്തിൽ, രക്ഷാകരമായ വെള്ളിയാഴ്ച, വലിയ വെള്ളിയാഴ്ച എന്ന പൊതുവെ ആരാധന ഭാഷയിൽ, നമ്മളുടെ സുറിയാനി ആരാധനാ ഭാഷയിൽ ഉപയോഗിക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രയോഗങ്ങളാണ്. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. സാധാരണ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നും മലയാളത്തിൽ ദുഃഖവെള്ളിയാഴ്ച എന്നും നാം പറയുന്നത് യഥാർത്ഥത്തിൽ സുറിയാനി പാരമ്പര്യത്തിൽ അത് രക്ഷാകരമായ വെള്ളിയാഴ്ച എന്നും വലിയ വെള്ളിയാഴ്ച എന്നുമാണ്. ഈ വലിയ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കുരിശുമുത്തുന്ന പതിവ് 4-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചതാണ്. റോമിൽ നിന്ന് ഒരു തീർത്ഥാടക യെരുശലേം സന്ദർശിച്ചു 4-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ. അവർ യെരുശലേമിൽ ഒരു തീർത്ഥാടകയായാണ് സന്ദർശിച്ചത്. സന്ദർഭം നോമ്പുകാലത്താണ്, പീഠാനുഭവ വാരത്തോട് ചേർന്ന ദിവസങ്ങളിലാണ്. പീഠാനുഭവ വാര സന്ദർഭത്തിൽ നടക്കുന്ന യെരുശലേം ദേവാലയത്തിലെ ആരാധനകൾ, അവിടെ പ്രധാനമായും രണ്ട് ദേവാലയങ്ങളാണുള്ളത്. ഒന്ന് ഗോഗുൽഥ നാട്ടപ്പെട്ട യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട അതേ സ്ഥാനത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്ന മാർട്ടീറിയം, രക്തസാക്ഷിത്വത്തിൻ്റെ ദേവാലയം, മാർട്ടീറിയം എന്ന ദേവാലയം. മറ്റൊന്ന് യേശുക്രിസ്തുവിനെ അടക്കി യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്ത അനസ്റ്റാസിസ് അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ ദേവാലയം, അനാസ്റ്റാസിസ് എന്ന ദേവാലയം. മാർട്ടീറിയം എന്ന ദേവാലയത്തിൽ വലിയ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച നടക്കുന്ന ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് തന്നെ പറയണം, ഒരു കർമ്മമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ മുത്തുക എന്നുള്ള കർമ്മം. ഇതാണ് എഗേറിയ അല്ലെങ്കിൽ യഥേറിയ എന്നും ആ തീർത്ഥാടകയുടെ പേര് ഉച്ചരിക്കപ്പെടുന്നുണ്ട്. യഥേറിയ അല്ലെങ്കിൽ എഗേറിയ. അവരുടെ ഈ ട്രാവലോഗിൽ, യാത്രാ വിവരണത്തിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു, വലിയ വെള്ളിയാഴ്ച ദിവസം ആരാധന നമസ്കാരം കഴിഞ്ഞ ശേഷം മേൽപ്പട്ടക്കാരൻ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച കുരിശിൻ്റെ കുരിശ് എടുത്ത് ഇരുന്ന ഒരു ഒരു കസേരയിൽ ഇരുന്ന്
ആളുകൾ വരിവരിയായി വന്ന് ഈ ക്രൂശിനെ മുത്തി അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു എന്ന് അവർ വിവരിച്ചിരിക്കുന്നു. വലിയ വെള്ളിയാഴ്ച ദിവസം കുരിശുമുത്തി അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കർമ്മമായി ഇന്നും നമ്മുടെ ആരാധനയിലുണ്ടല്ലോ. ഇത് ആരംഭിക്കുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് കണ്ടെടുക്കപ്പെടുന്നത് 4-ാം നൂറ്റാണ്ടിൻ്റെ മധ്യയോടുകൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് കണ്ടെടുക്കപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ വലിയ വെള്ളിയാഴ്ച ദിവസത്തെ ആരാധനയിൽ, ശുശ്രൂഷയിൽ കുരിശുമുത്തുന്നത് ഒരു പതിവായി തീർന്നു എന്ന് ചരിത്രത്തിൽ നിന്നും നാം വായിക്കുന്നു. ഇത് ഈ സന്ദർഭത്തിൽ ചേർത്ത് നമ്മൾ ചിന്തിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്ര നമ്മൾ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായി കാണുന്നു. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, ലക്ഷ്യമാക്കിയുള്ളതാണ് ക്രിസ്തീയ ജീവിതം എന്നും യേശുക്രിസ്തുവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് നമ്മൾ പ്രത്യേകമായി ധ്യാനിച്ചുകൊണ്ടുള്ള, അത് ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാക്കി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടതെന്നും സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വലിയ നോമ്പ് കാലഘട്ടം ക്രൂശിനെ നമുക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്, പ്രകാശിപ്പിച്ചുകൊണ്ട്, രക്ഷയുടെ അനുഭവത്തിൽ നമ്മളുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാർത്ഥകമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മകൃപയിൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു.